എസ്പെഷ്യലി ഒരു കോളേജ് ടീനേജ് ആൾക്കാർക്ക് കാണാൻ പറ്റിയൊരു ടൈപ്പ് ഫിലിമാണ്. അറിയാമല്ലോ അരുണ് ഡി ജോസാണ് സംവിധായകൻ ചെയ്തിരുന്നത്. പുള്ളിയുടെ ഒരു ടൈപ്പ് ഫിലിം എന്ന് പറയുമ്പോൾ തന്നെ എക്സ്പെക്ട് ചെയ്യാതെ ഉള്ളൂ. അത് വെച്ചിട്ട് നല്ല രീതിയിൽ അത് ചെയ്തെടുത്തിട്ടുണ്ട്. ഇപ്പം നസ്ലിലാണേലും മാത്യൂസാണേലും എല്ലാവരും നല്ല രീതിയിൽ മേക്കിംഗ് ആണ്. അടിപൊളിയായിട്ട് നല്ല രീതിയിൽ അഭിനയിച്ചിട്ടുണ്ട്. അത്ര വലിയതായിട്ട് എനിക്ക് ഇമ്പാക്ട് ആയിട്ട് അതിൽ തോന്നിയിട്ടില്ല. പക്ഷെ അതിൽ മെസ്സേജ് കൊടുക്കുന്നുണ്ട്. മെസ്സേജ് ഞാൻ പറയുന്നതാണ് പ്രതീക്ഷിക്കണം. ഫസ്റ്റ് ഹാഫിൽ കുറച്ച് ലാഗ് തോന്നി. ഞാൻ ഉറപ്പായിട്ട് സെക്കൻഡ് ഹാഫ് വളരെ നല്ല റൂമർ ഉണ്ട്, റൊമാൻസ് എല്ലാം ഉണ്ട്. ഞാനൊരു ടോപ്പിക്കെ ഡിസ്കസ് ചെയ്യാം. തണ്ണീർമത്തം ദിനങ്ങളിൽ പോലത്തെ ഒരു മൂവിയാണ്. ഇവരുടെ ഒരു കോംബോ വരുമ്പോ ഒരു ില്ല പക്ഷെ എന്നാലും അത്യാവശ്യം കണ്ടിരിക്കാൻ പറ്റുന്ന ഒരു പടം. ഫസ്റ്റ് ഹാഫ് കുറച്ച് ലാഗ് പോലെ ഉണ്ട്, ക്ലൈമാക്സ് ആകുമ്പോൾ കുറച്ച് എൻഗേജിങ് ആയിരുന്നു. പെർഫോം ചെയ്തിട്ടുണ്ട്. പിന്നെ എന്താ പറയുക, അവരെ തുടക്കം മുതലേ നമ്മളെ ഒരു ഹ്യൂമറിന്റെ ട്രാക്കിൽ ഇങ്ങനെ കൊണ്ടുപോയി. ഫുൾ എൻഗേജിങ് ആണ് നമ്മൾ പറഞ്ഞിരുന്നു. മെസ്സേജും കാര്യങ്ങളൊക്കെ ഒരു പൊതുവെ തമിഴ് സിനിമയിൽ നമ്മൾ കണ്ടുവരുന്ന ഒരു ഞാനത് പറയുന്നത് ശരിയാണോ ആളുകൾ ഓഡിയൻസ് കാണുന്നത്. പക്ഷെ തമിഴ് കൊമേഴ്സ്യൽ സിനിമ ഇപ്പോഴത്തെ ഉപയോഗിക്കുന്ന ഒരു സംഗതി എനിക്കോണം ആദ്യമായിട്ടാണ് മലയാള സിനിമ ഇത്ര പബ്ലിക് ഓപ്പൺ ആയിട്ടൊരു കൊമേഴ്സ്യൽ സിനിമ എന്ന് പറയുന്നത്. അത് ഓഡിയൻസ് കണ്ടിട്ടാണ് ഒരുപാട് സന്തോഷം. ദൈവത്തിനോട് ഞാൻ ഒരുപാട് താങ്ക്സ് പറയുന്നു.